നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതുവരെ പുറത്തിറങ്ങിയില്ല അഞ്ജലി. ഷെടാ, ഇതല്പം ഗൗരവമുള്ള കേസാണല്ലോ. അതെ സീതമ്മ, ഒരിക്കലും ഇല്ലാതെയാ ഇങ്ങനെ ഒരു സ്വഭാവം. ഞാനും ആരും ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എന്ത് വേണം ഏത് വേണമെന്ന് അറിയാത്തൊരവസ്ഥയിലാ ഞങ്ങളിപ്പോ. മനസ്സിലായി, നമുക്ക് വഴിയുണ്ടാക്കാം. ആ നമുക്കേ പുതിയൊരു കാറ്ററിംഗ് കോൺട്രാക്ട് ഒത്തു വന്നിട്ടുണ്ട്. ഫുഡ് കൊടുക്കണം. ഏതൊരു കമ്പനിയുടെ എന്തൊരു വാർഷികമാ. 3 ദിവസത്തെ പരിപാടിയാ. ലഞ്ചും ഡിന്നറും ചായയും സ്നാക്സും ഒക്കെ കൊടുക്കണം. നേരിട്ടുള്ളൊരു കോൺട്രാക്റ്റാ. ആഹാ, കൊള്ളാലോ. അത് നമുക്ക് കിട്ടിയോ സീതമ്മ? കിട്ടുമെന്നാണ് തോന്നുന്നത്. അവിടെ പോയി സംസാരിച്ച് ബഡ്ജറ്റ് ഒക്കെ കൊടുക്കണം. അതിന് അഞ്ജലി തന്നെ പോണം. മനസ്സിലായി. ഇതിപ്പോ ഈ കാര്യം അറിയുമ്പോ ചേച്ചിക്കും സന്തോഷമാവും. ഏതായാലും സീതമ്മ ഒരു കാര്യം ചെയ്, ചേച്ചി ഒന്ന് ഉഷാറാക്ക്. ഞാനേ ആരിക്ക് കോളേജിന് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. അച്ഛനു കൊടുത്ത ബ്രെഡും പഴമൊന്നും അവൾക്ക് പറ്റില്ല. ശരി, എന്നാ പണി നടക്കട്ടെ. അഞ്ജലി, 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 വാതിൽ തുറക്ക്. അഞ്ജലി, അഞ്ജലി, എന്താ അഞ്ജലി നീ കാണിക്കുന്നെ? സ്വയം തടവോ അതോ ഏകാന്തവാസോ? എന്താ നിനക്ക് പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല. നോക്ക്, മനസ്സിന് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പങ്കുവെക്കണം. പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ല ഈ ലോകത്ത്. പരിഹാരത്തിന് മറ്റൊരാളുടെ സഹായം വേണമെങ്കിൽ അതിന് ഞങ്ങളൊക്കെ അല്ലേ ഉള്ളത്. ഈ ഞാനൊരു അന്യയാണെന്ന് വെച്ചോ, പക്ഷേ അനിയത്തി കുട്ടികളോ? അവരോട് പറഞ്ഞൂടെ നിനക്ക് നിന്റെ പ്രശ്നങ്ങൾ. ആരതിയും ആരെയും പോലെ തന്നെയാ എനിക്ക് സീതമ്മേ. ചേച്ചിയോ അമ്മയോ പോലുള്ള ബന്ധം. പക്ഷേ ആരോട് പറഞ്ഞാലും ഇന്ന് ഞാൻ നേരിടുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം ആവില്ല സീതമ്മ. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ആരോടും പറയാതെ മനസ്സിൽ വെച്ച് പുണ്ണാക്കിക്കോ. നിന്റെ ദുർവാശി അതാണെങ്കിൽ മറ്റാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മനസ്സിൽ വെച്ച് പുണ്ണാക്കല്ല, മനസ്സിൽ നിന്നും പറിച്ചു മാറ്റാനാ ശ്രമിക്കുന്നത്. ആ ശരി, ആ വിഷയം വിട്. സീതമ്മ വന്ന കാര്യം പറയാം. ആ നമുക്കേ ഒരു 3 ദിവസത്തേക്കുള്ള കാറ്ററിംഗ് ഓർഡർ വന്നിട്ടുണ്ട്. ടൗണിലെ ഒരു വലിയ കമ്പനിയാ. നീ വേണം അവിടെ പോയി സംസാരിച്ച് ബഡ്ജറ്റ് കൊടുത്ത് എഗ്രിമെന്റ് ആക്കാൻ. ഏ വയ്യ സീതമ്മേ, എനിക്ക് ഒന്നിനും വയ്യ. ഒരു വർക്കും ഏറ്റെടുക്കാൻ മനസ്സൊപ്പം നിൽക്കുന്നില്ല. സീതമ്മ ഇത് സ്വയം ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കണ്ടുപിടിക്ക്. എന്നെ വിട്ടേക്ക് പ്ലീസ്. ശരി, നിന്നെ വിട്ടേക്കാം. അപ്പൊ ഇവിടുത്തെ ചെലവുകളോ അതാര് നോക്കും? വാടക കൊടുക്കണം, കുട്ടികളുടെ പഠിപ്പ്, വീട്ടുകാര്യങ്ങള്, ഇതിനെല്ലാം കൂടെ വർക്ക് എടുക്കാതെ നീ എന്ത് ചെയ്യുന്ന? അതിനുത്തരം നീ പറ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.